ജെറമിയ 44 അധ്യായം. ഈജിപ്തിലെ യഹൂദർക്ക് സന്ദേശം. ഈജിപ്തിൽ മിഗ്ദോലിലും തഹപെൻഹെസിലും മെംഫസിലും പത്രോസിലും വസിച്ചിരുന്ന യഹൂദരെ സംബന്ധിച്ച് ജെറമിയായ്ക്കുണ്ടായ അരുളപ്പാട്. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ജെറുസലേമിലും യൂദാ നഗരങ്ങളിലും ഞാൻ വരുത്തിയ അനർത്ഥങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ. ഇതാ, ഇന്ന് അവ ശൂന്യമായിരിക്കുന്നു, ആരും അവിടെ വസിക്കുകയില്ല. കാരണം എന്നെ പ്രകോപിപ്പിക്കുമാറ് അവർ തിന്മ പ്രവർത്തിച്ചു. അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് ധൂപമർപ്പിക്കുകയും അവരെ സേവിക്കുകയും ചെയ്തു. എന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ നിരന്തരം അയച്ചു. ഞാൻ വെറുക്കുന്ന ഈ നിന്ദ്യപ്രവൃത്തി ചെയ്യരുതെന്ന് അവരിലൂടെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ നിങ്ങളത് കേട്ടില്ല. അന്യദേവന്മാർക്ക് ബലിയർപ്പിക്കുന്ന ദുഷ്പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയാൻ കൂട്ടാക്കിയില്ല. അതിനാൽ യൂദായിലെ നഗരങ്ങളിലും ജെറുസലേമിന്റെ തെരുവുകളിലും എന്റെ ക്രോധം ചൊരിഞ്ഞു. അവ കത്തിയെരിഞ്ഞ് ഇന്നത്തേതുപോലെ ശൂന്യവും വിജനവുമായി. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇത്ര വലിയൊരു അനർത്ഥം നിങ്ങൾ വിളിച്ചു വരുത്തുന്നതെന്തിന്? യൂദായിൽ ആരും അവശേഷിക്കാതെ നിങ്ങളുടെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒന്നടങ്കം നശിപ്പിക്കാൻ ഉദ്യമിക്കുകയാണോ? നിങ്ങൾ വസിക്കാൻ വന്നിരിക്കുന്ന ഈ ഈജിപ്തിൽ അന്യദേവന്മാർക്ക് ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കരവേലയാൽ നിങ്ങളെന്നെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുമോ? നിശേഷം നശിപ്പിക്കാനും ഭൂമുഖത്തെ സകല ജനതകളുടെയും ഇടയിൽ ശാപത്തിനും നിന്ദയ്ക്കും വിഷയമാകാനുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? യൂദാ നാട്ടിലും ജെറുസലേം വീഥികളിലും നിങ്ങളുടെ പിതാക്കന്മാരും യൂദാ രാജാക്കന്മാരും അവരുടെ ഭാര്യമാരും നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും ചെയ്ത അകൃത്യങ്ങൾ മറന്നുപോയോ? അവർ ഇന്നുവരെയും അനുതപിച്ചില്ല. അവർ ഭയപ്പെടുകയോ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയോ ചെയ്തില്ല. അതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ മേൽ തിന്മ വരുത്താനും യൂദായെ പൂർണമായും നശിപ്പിക്കാനും ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈജിപ്തിൽ പോയി വസിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന യൂദായിലെ അവശിഷ്ട ഭാഗത്തെ ഞാൻ പിടികൂടും. അവർ ഈജിപ്തിൽ വച്ച് നിശേഷം നശിക്കും. പടയും പട്ടിണിയും അവരെ നശിപ്പിക്കും. വലപ്പച്ചെറുപ്പമെന്നിയെ അവർ വാളാലോ ക്ഷാമത്താലോ മരണമടയും. അവർ ശാപത്തിനും നിന്ദയ്ക്കും പരിഹാസത്തിനും പരിഭ്രമത്തിനും പാത്രമാകും. ജെറുസലേം നിവാസികളെ വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് ശിക്ഷിച്ചതുപോലെ ഈജിപ്തിൽ വന്ന് വസിക്കുന്നവരെയും ഞാൻ ശിക്ഷിക്കും. ഈജിപ്തിൽ വാസമുറപ്പിച്ച യൂദായുടെ അവശിഷ്ടഭാഗത്തിൽ ആരും രക്ഷപ്പെടുകയില്ല. യൂദായിലേക്ക് തിരിച്ചുപോകാൻ ആഗ്രഹമുണ്ടെങ്കിലും അവരിൽ ആരും മടങ്ങിയെത്തുകയില്ല. ഒളിച്ചോടുന്ന ചുരുക്കം പേരൊഴികെ ആരും തിരിച്ചുപോവുകയില്ല. തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് ധൂപമർപ്പിച്ചുവെന്നറിഞ്ഞിരുന്ന പുരുഷന്മാരും സമീപത്തുനിന്ന സ്ത്രീകളും വലിയ സമൂഹവും ഈജിപ്ത് ദേശത്ത് പത്രോസിൽ വസിച്ചിരുന്ന എല്ലാ ജനങ്ങളും ഒരുമിച്ച് ജെറമിയായോട് പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ നീ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അനുസരിക്കുകയില്ല. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യൂദാ നഗരങ്ങളിലും ജെറുസലേം തെരുവുകളിലും ചെയ്തിരുന്നതുപോലെ ആകാശരാജ്ഞിക്ക് ധൂപവും പാനീയവും അർപ്പിക്കും. അന്ന് ഞങ്ങൾക്ക് ഭക്ഷ്യസമൃദ്ധിയുണ്ടായിരുന്നു. യാതൊരു അനർത്ഥവും തീണ്ടാതെ ഞങ്ങൾ സുഖമായി കഴിഞ്ഞിരുന്നു. എന്നാൽ ആകാശരാജ്ഞിക്കുള്ള ധൂപാർച്ചനയും പാനീയബലിയും നിർത്തിയതുമുതൽ ഞങ്ങൾക്കെല്ലാറ്റിനും വെറുതെയാണ്. പടയും പട്ടിണിയും ഞങ്ങളെ വിഴുങ്ങുകയാണ്. സ്ത്രീകൾ ചോദിച്ചു, ആകാശരാജ്ഞിക്ക് ഞങ്ങൾ ധൂപവും പാനീയവും അർപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ അറിവ് കൂടാതെയാണോ അവളുടെ രൂപത്തിൽ ഞങ്ങൾ അടയുണ്ടാക്കുകയും ദ്രാവക നൈവേദ്യം ചൊരിയുകയും ചെയ്തത്? അപ്പോൾ ജെറമിയ എല്ലാ ജനത്തോടും പുരുഷന്മാരോടും സ്ത്രീകളോടും ഇങ്ങനെ മറുപടി പറഞ്ഞ സകലരോടും പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദേശത്തിലെ ജനവും യൂദാ നഗരങ്ങളിലും ജെറുസലേം വീഥികളിലും ധൂപമർപ്പിച്ചത് കർത്താവ് അനുസ്മരിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തില്ലേ? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളും മ്ലേച്ഛതയും കർത്താവിന് അസഹ്യമായി തീർന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ദേശം ഇന്നും വിജനവും ശാപഗ്രസ്തവും ബീഭത്സവുമായിരിക്കുന്നത്. നിങ്ങൾ കർത്താവിന്റെ വാക്ക് കേൾക്കാതെ അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും ലംഘിച്ച് ധൂപമർപ്പിച്ച് കർത്താവിനെതിരായി പാപം ചെയ്തതുകൊണ്ടാണ് ഈ അനർത്ഥങ്ങൾ ഇന്നും നിങ്ങളുടെ മേൽ പതിച്ചിരിക്കുന്നത്. ജെറമിയ എല്ലാവരോടും പ്രത്യേകിച്ച് സ്ത്രീകളോട് പറഞ്ഞു, ഈജിപ്തിൽ വന്നു പാർക്കുന്ന യൂദാക്കാരെ കർത്താവിന്റെ വാക്ക് കേൾക്കുവിൻ. ആകാശരാജ്ഞിക്ക് ധൂപവും പാനീയവും അർപ്പിക്കുമെന്ന് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റുമെന്ന് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും നാവുകൊണ്ട് പറയുകയും കരങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു. ശരി, നിങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുവിൻ, പ്രതിജ്ഞകൾ പാലിക്കുവിൻ. ഈജിപ്തിൽ പാർക്കുന്ന യൂദാക്കാരെ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ.
എന്റെ മഹത്തായ നാമത്തെ സാക്ഷിയാക്കി ഞാൻ ശപഥം ചെയ്യുന്നു, കർത്താവാണേ എന്ന് സത്യം ചെയ്യാനായി യൂദാ വംശജരാരും ഈജിപ്തിലൊരിടത്തും എന്റെ നാമം ഉച്ചരിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നന്മ ചെയ്യാനല്ല അനർത്ഥങ്ങൾ വരുത്താനാണ് ഞാൻ അവരുടെ നേരെ തിരിയുന്നത്. ഈജിപ്തിൽ വസിക്കുന്ന യൂദാ വംശജർ നിശേഷം നശിക്കുന്നതുവരെ വാളും ക്ഷാമവും അവരെ വേട്ടയാടും. എന്നാൽ ഒരു ചെറിയ ഗണം വാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിൽ നിന്ന് യൂദായിലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ എന്റെ വചനമാണോ തങ്ങളുടെ വചനമാണോ നിലനിൽക്കുന്നതെന്ന് ഈജിപ്തിൽ വന്നു പാർക്കുന്ന യൂദായുടെ അവശിഷ്ടഭാഗം അറിയും. നിങ്ങളുടെ മേൽ അനർത്ഥം വരുത്തുമെന്ന് ഞാൻ ചെയ്ത ശപഥം ഈ ദേശത്ത് വെച്ച് നിങ്ങളെ ശിക്ഷിച്ചുകൊണ്ട് പൂർത്തിയാകും എന്നതിന് ഇതാ ഞാൻ ഒരടയാളം തരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഈജിപ്ത് രാജാവായ ഫറവോ ഹോഫ്രായെ അവന്റെ ജീവൻ വേട്ടയാടുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചുകൊടുക്കും. യൂദാ രാജാവായ സെദക്കിയായെ അവൻ കൊല്ലാൻ ശ്രമിച്ചിരുന്ന ശത്രുവായ ബാബിലോൺ രാജാവ് നബുക്കദ്നേസറിന്റെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ തന്നെ. ജെറമിയ 45 അധ്യായം. ബാറൂക്കിന് സന്ദേശം. യൂദാ രാജാവായ ജോസിയായുടെ മകൻ യെഹോയാക്കിമിന്റെ വാഴ്ചയുടെ 4 വർഷം നേരിയായുടെ മകനായ ബാറൂഖ് ജെറമിയ പറഞ്ഞുകൊടുത്തതെല്ലാം ഒരു പുസ്തകത്തിലെഴുതി. ബാറൂഖ്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് നിന്നോടരുളി ചെയ്യുന്നു, ഞാൻ എത്ര ദുർഭകൻ! കർത്താവ് എന്റെ യാതനകൾക്കുമേൽ ദുഃഖം കുന്നുകൂട്ടുന്നു. നെടുവീർപ്പുകളാൽ ഞാൻ തളർന്നു. എനിക്ക് ഒരാശ്വാസവുമില്ല എന്ന് നീ പറഞ്ഞു. അവനോട് ഇപ്രകാരം പറയുക എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു തകർക്കുന്നു, ഞാൻ നട്ടത് ഞാൻ തന്നെ പിഴുതെടുക്കുന്നു. ഈ ദേശത്തോട് മുഴുവൻ ഞാനിത് ചെയ്യും. നീ വലിയ കാര്യങ്ങൾ നിനയ്ക്കുന്നുവോ? ഒന്നും ആഗ്രഹിക്കേണ്ട. ഇതാ സർവമർത്യരുടെയും മേൽ ഞാൻ അനർത്ഥം വരുത്തുന്നു. എന്നാൽ നീ എവിടെ പോയാലും നിനക്ക് ജീവൻ മാത്രം സുരക്ഷിതമായിരിക്കും. ജെറമിയ 46 അധ്യായം. ഈജിപ്തിനെതിരെ പ്രവചനം. കർത്താവ് ജനതകൾക്കെതിരെ ജെറമിയ പ്രവാചകനോട് അരുളി ചെയ്ത വചനങ്ങൾ ഈജിപ്തിനെക്കുറിച്ച്. ജോസിയായുടെ മകനും യൂദാ രാജാവുമായ യെഹോയാക്കിമിന്റെ 4 ഭരണവർഷം ബാബിലോൺ രാജാവ് നബുക്കദ്നേസർ യൂഫ്രട്ടീസ് നദീതീരത്തെ കർക്കമിഷിൽ വെച്ച് തോൽപ്പിച്ച ഈജിപ്തിലെ ഫറവോ ആയ നെക്കോയുടെ സൈന്യത്തിനെതിരെയുള്ള പ്രവചനം. പടച്ചട്ടയും പരിചയും ധരിച്ച് യുദ്ധസന്നദ്ധരായി മുന്നേറുവിൻ. അശ്വസൈന്യമേ, കുതിരകൾക്ക് കോപ്പിട്ട് ജീനിമേൽ ഇരിപ്പുറപ്പിക്കുവിൻ. നിങ്ങൾ പടത്തൊപ്പി ധരിച്ച് അണിനിരക്കുവിൻ. കുന്തം മിനുക്കുവിൻ, ഉരസ്ത്രാണം അണിയുവിൻ. എന്താണീ കാണുന്നത്? അവർ പരിഭ്രാന്തരായി പിൻവാങ്ങുന്നു. പടയിൽ തോറ്റ അവരുടെ വീരന്മാർ തിരിഞ്ഞു നോക്കാതെ തിടുക്കത്തിലോടുന്നു. സംഭീതിയാണെവിടെയും. കർത്താവ് അരുളു ചെയ്യുന്നു, വേഗമേറിയവന് ഓടിയകലാനോ പടയാളിക്ക് രക്ഷപ്പെടാനോ സാധിക്കുന്നില്ല. വടക്ക് യൂഫ്രട്ടീസ് തീരത്ത് അവർ കാലിടറി വീണിരിക്കുന്നു. നൈലിനെ പോലെ ഉയരുകയും കൂലം തകർക്കുന്ന പ്രവാഹം പോലെ ഇരമ്പിക്കയറുകയും ചെയ്യുന്ന ഇവൻ ആര്? നൈൽ കണക്കെ ഈജിപ്ത് ഉയർന്നുവരുന്നു, കൂലം തകർക്കുന്ന പ്രവാഹം പോലെ തിരയടിച്ചുയരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ഉയർന്ന് ഭൂമിയെ മൂടും, നഗരങ്ങളെയും നഗരവാസികളെയും ഞാൻ നശിപ്പിക്കും. കുതിരകളെ മുന്നോട്ട്, രഥങ്ങളെ ഇരച്ചു കയറൂ, പടയാളികൾ മുന്നേറട്ടെ. പരിചയേന്തിയ എത്യോപ്യക്കാരും പുത്തുകാരും വില്ലാളി വീരന്മാരായ ലിദിയാക്കാരും മുന്നേറട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ദിനമാണിത്, പ്രതികാരത്തിന്റെ ദിനം, ശത്രുക്കളോട് പകരം വീട്ടുന്ന ദിനം. അവരെ സംഹരിച്ച് വാളിന് മതിവരും, അവരുടെ രക്തം തൃപ്തിയാവോളം കുടിക്കും. ഉത്തരദിക്കിൽ യൂഫ്രട്ടീസ് തീരത്ത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു യാഗമർപ്പിക്കുന്നു. ഈജിപ്തിന്റെ കന്യകയായ പുത്രി, ഗിലയാദിലേക്ക് പോകൂ, തൈലം കയ്യിലെടുക്കൂ. നീ അനവധി ഔഷധങ്ങൾ ഉപയോഗിച്ചു, എല്ലാം പാഴായിപ്പോയി, നിനക്ക് രോഗശാന്തിയില്ല. ജനപദങ്ങൾ നിന്റെ ലജ്ജാകരമായ അവസ്ഥയെപ്പറ്റി കേട്ടിരിക്കുന്നു. ഭൂമി മുഴുവൻ നിന്റെ നിലവിളി മുഴങ്ങുന്നു. പടയാളികൾ പരസ്പരം തട്ടിവീഴുന്നു. ഈജിപ്തിനെ ചവിട്ടിമെതിക്കാനുള്ള ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെ വരവിനെക്കുറിച്ച് ജെറമിയ പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ പ്രഖ്യാപിക്കുക, മിഗ്ദോയിലും മെംഫസിലും തഹപ്പൻഹസിലും വിളിച്ചു പറയുക, ഒരുങ്ങിയിരിക്കുവിൻ, സദാ ജാഗരൂകരായിരിക്കുവിൻ, നിങ്ങൾക്കു ചുറ്റുമുള്ളവയെല്ലാം ഖഡ്ഗം ഗ്രസിക്കാൻ പോവുകയാണ്. എന്തേ, അപ്പീസ് നിപതിച്ചു, നിന്റെ ആ കാളക്കൂറ്റൻ ഉറച്ചു നിൽക്കാത്തതെന്തുകൊണ്ട്? കർത്താവ് അവനെ വെട്ടിവീഴ്ത്തിയിരിക്കുന്നു. നിന്റെ ജനക്കൂട്ടം കാലിടറി വീണു. മർദ്ദകന്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് സ്വന്തം നാട്ടിലേക്ക് സ്വന്തം ജനത്തിന്റെ അടുത്തേക്കും തിരിച്ചു പോകാം എന്ന് അവർ പരസ്പരം പറഞ്ഞു. അവസരം പാഴാക്കുന്ന വായാടിയെന്ന് ഈജിപ്ത് രാജാവായ ഫറവോയെ വിളിക്കുവിൻ.
സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് തന്റെ നാമത്തിൽ ശപഥം ചെയ്യുന്നു. മലകളിൽ താബോറും സമുദ്രതീരങ്ങളിൽ കാർമലും എന്ന പോലെ ഒരുവൻ വന്നു ചേരും. ഈജിപ്ത് നിവാസികളെ, പ്രവാസത്തിന് ഭാണ്ഡമൊരുക്കുവിൻ. മെംഫീസ് വിജനമായ നാശക്കൂമ്പാരമായി തീരും. ഈജിപ്ത് ചന്തമുള്ള പശുക്കുട്ടിയാണ്. വടക്കുനിന്ന് വരുന്ന കാട്ടീച്ച അതിനെ ആക്രമിക്കും. അവളുടെ കൂലിപ്പട്ടാളം പോലും തടിച്ചുകൊഴുത്ത കാളക്കുട്ടിയെപ്പോലെയാണ്. ഇതാ, ചെറുത്തു നിൽക്കാനാവാതെ അവരൊന്നാകെ പിന്തിരിഞ്ഞോടുന്നു. അവരുടെ വിനാശദിനം എത്തിയിരിക്കുന്നു, അവരുടെ ശിക്ഷയുടെ മുഹൂർത്തം. സീൽക്കാരത്തോടെ പിൻവാങ്ങുന്ന പാമ്പിനെ പോലെയാണ് അവൾ. ശത്രുസൈന്യം അവൾക്കെതിരെ വരുന്നു. മരം വെട്ടി വീഴ്ത്തുന്നവരെ പോലെ മഴവുമായി അവർ വരുന്നു. എത്ര നിബിഡമായിരുന്നാലും അവളുടെ വനം അവർ വെട്ടിനശിപ്പിക്കും. എന്തെന്നാൽ അവർ വെട്ടുകിളികളേക്കാൾ അസംഖ്യമാണ്. ഈജിപ്തിന്റെ പുത്രി ലജ്ജിതയാകും. വടക്കുനിന്ന് വരുന്ന ജനത്തിന്റെ കയ്യിൽ അവൾ ഏൽപ്പിക്കപ്പെടും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, തേബസിലെ ആമോനെയും ഫറവോയെയും ഈജിപ്തിനെയും അവളുടെ ദൈവന്മാരെയും രാജാക്കന്മാരെയും ഫറവോയുടെ ആശ്രിതരെയും ഞാൻ ശിക്ഷിക്കും. അവരുടെ ജീവൻ വേട്ടയാടുന്ന ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെയും സേവകരുടെയും കയ്യിൽ ഞാൻ അവരെ ഏൽപ്പിക്കും. എന്നാൽ പിന്നീട് ഈജിപ്ത് പഴയതുപോലെ ജനവാസമുള്ളതാകും. എന്റെ ദാസനായ യാക്കോബേ, ഭയപ്പെടേണ്ട. ഇസ്രായേലെ, പരിഭ്രമിക്കേണ്ട. ദൂരദേശത്ത് അടിമത്തത്തിൽ കഴിയുന്ന നിന്നെയും നിന്റെ മക്കളെയും ഞാൻ മോചിപ്പിക്കും. യാക്കോബ് മടങ്ങിവരും. അവന് ശാന്തിയും സുരക്ഷിതത്വവും കൈവരും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. എന്റെ ദാസനായ യാക്കോബേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ ഞാൻ ഓടിച്ചു കളഞ്ഞ ദേശങ്ങളിലെ ജനതകളെ ഞാൻ നിർമൂലമാക്കും. എന്നാൽ നിന്നെ നിശേഷം നശിപ്പിക്കുകയില്ല. ഉചിതമായ ശിക്ഷ നിനക്ക് ലഭിക്കും, നിനക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല. ജെറമിയ 47 അധ്യായം. ഫിലിസ്തീർക്കെതിരെ. ഫറവോ ഗാസ പിടിച്ചെടുക്കുന്നതിന് മുൻപ് ഫിലിസ്തീരെക്കുറിച്ച് ജെറമിയായ്ക്ക് ലഭിച്ച കർത്താവിന്റെ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ, വടക്ക് നിന്ന് ജലമുയരുന്നു, അത് കവിഞ്ഞൊഴുകുന്ന പ്രവാഹമായി തീരും. ദേശവും അതിലുള്ളവയും നഗരവും നിവാസികളും മുങ്ങിപ്പോകും. ജനങ്ങൾ നിലവിളിക്കും, ദേശവാസികളെല്ലാം വിലപിക്കും. അവന്റെ കുതിരകളുടെ കുളമ്പടിയും രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവവും കേട്ട് കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പിതാക്കന്മാർ ഓടുന്നു. അവരുടെ കരങ്ങൾ അത്ര ദുർബലമാണ്. ഫിലിസ്തീരെ ഉന്മൂലനം ചെയ്യുകയും ടൈറിലെയും സീദോനിലെയും അവരുടെ കൂട്ടാളികളെ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ദിനം വരുന്നു. കഫ്തോർ തീരത്ത് അവശേഷിച്ച ഫിലിസ്തീരെ കർത്താവ് നശിപ്പിക്കും. ഗാസ ശൂന്യമായി, അഷ്കലോൺ നശിച്ചിരിക്കുന്നു. അനാക്കിമിന്റെ അവശിഷ്ട ജനമേ, എത്ര നാൾ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കും? കർത്താവിന്റെ വാളെ, നീ എന്ന് നിശ്ചലമാകും. നീ ഉറയിലേക്ക് മടങ്ങി നിശ്ചലമായിരിക്കുക. കർത്താവ് നിയോഗിച്ചിരിക്കെ അതെങ്ങനെ സ്വസ്ഥമാകും? അഷ്കലോണിനും സമുദ്രതീരത്തിനുമെതിരെ കർത്താവ് അതിനെ അയച്ചിരിക്കുന്നു.